ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പപ്പാസാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമേ കരിമീനിൽ മസാല പുരട്ടി അത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമുക്ക് അതിൽ മസാല പുരട്ടി വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 കരിമീനാണ്. 2 കരിമീനും ഇതുപോലെ നല്ലോണം മസാല പുരട്ടി നമുക്ക് മാറ്റിവെക്കാം. 1/2 മണിക്കൂർ ഇതുപോലെ മസാല പുരട്ടി വെച്ചതിന് ശേഷം ആദ്യമേ നമുക്ക് കരിമീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് കരിമീൻ ആദ്യമേ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ചെറിയ ഉള്ളി, 5-6 പച്ചമുളക്, കറിവേപ്പില, 5-6 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 കപ്പ് തേങ്ങാപ്പാല്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതും ചേർത്ത് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മീനിൽ പുരട്ടി വെച്ചിരുന്ന മസാലയിൽ ബാക്കി വന്ന മസാല ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീനുകൾ ഓരോന്നായിട്ട് അതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ചേർത്ത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ മീനുകൾ 2 വശവും തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. ഇതും ചേർത്ത് നല്ലോണം ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് 1 നാരങ്ങയുടെ പകുതി ജ്യൂസ് അതിലേക്ക് ചേർക്കാം. അതിനുശേഷം അതൊന്ന് അടച്ചു വയ്ക്കാം. അതൊന്ന് തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ച കറിവേപ്പില ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കരിമീൻ പപ്പാസ് റെഡിയായി. അതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം.